വേനൽ കടുത്തതോടെ കോട്ടയം ജില്ലയുടെ മലയോര മേഖല കടുത്ത വരൾച്ചയിലേക്ക്. ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടു, തടയണകൾ മലിനമായി, കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങി, കുടിവെള്ളം തേടി കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ അലയുകയാണ്. ജലസ്രോതസ്സുകൾ മിക്കതും വറ്റിവരണ്ട് ഒരു തുള്ളി വെള്ളത്തിനായി ദൂരദിക്കുകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് നാട്ടിൻപുറങ്ങളിൽ. എവിടെയും ശുദ്ധജലം തേടി ജനങ്ങൾ പരക്കം പായുന്ന കാഴ്ച മാത്രം. ഇവിടെ മൊത്തം കുടിവെള്ള ക്ഷാമം, ആർക്കും അങ്ങനെ വെള്ളമില്ല. ഇപ്പം ഇങ്ങനെ വലിയൊരു വറവ് വന്നിട്ടില്ല. മലയോരത്തെ അരുവികളിലെ അവശേഷിക്കുന്ന നീരുറവകളായിരുന്നു മുമ്പൊക്കെ വേനലിൽ മലയോര ജനത ആശ്രയിച്ചിരുന്നത്. വേനലിൽ ജലസംഭരണികളാകേണ്ട തടയണകളാകട്ടെ കാലവർഷത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതിനാൽ ഉപയോഗശൂന്യമാണ്. അതിന്റെ അവസ്ഥയാണ്. എനിക്ക് ഓല് കുത്തിയാലും വെള്ളമില്ല. പോന്നവര് ഓല് ഇങ്ങനെ താത്തുകൊണ്ട് വെള്ളം വെത്തി അലക്കി കുളിച്ചിട്ട് വരും. റോട്ടിലെ വെള്ളം അപ്പൊടി കൊണ്ട് വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് വെള്ളം കിടക്കുന്ന കണ്ടില്ലേ? അതുപോലുള്ള വെള്ളവും കൂടെ നമുക്കില്ലാതായി. കൂടാതെ അനധികൃത ഖനനവും മറ്റും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കി. കുടിവെള്ള പദ്ധതികളാകട്ടെ മിക്കതും പേരിലൊതുങ്ങുകയാണ്. വരൾച്ച കടുത്തതോടെ ജില്ലയിൽ ഇതുവരെ 6,945 ഹെക്ടർ ഭൂമിയിലെ കൃഷി കരിഞ്ഞു തുടങ്ങി. പുല്ലിന്റെയും ജലത്തിന്റെയും ദൗർലഭ്യം ക്ഷീരകർഷകർക്കും തിരിച്ചടിയായി. കൊടും വരൾച്ചയിലും പ്രതീക്ഷയുടെ ഉറവകൾ തേടിയുള്ള മലയോര ജനതയുടെ യാത്ര തുടരുകയാണ്. വരണ്ടുണങ്ങിയ മണിമലയാറ്റിൽ നിന്നും ക്യാമറമാൻ സംജിത് അർപ്പുക്കരയോടൊപ്പം ടി പി പ്രശാന്ത്.